രാധേകൃഷ്ണ, ശ്രീ ഗുരുവായൂരപ്പനെ കേശാധിപാദം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ശ്രീമൻ നാരായണീയത്തിലെ ദശകം 5 ശ്ലോകം 7 പഠിക്കാം. ഇതിൽ എന്താണ് പറഞ്ഞിട്ടുള്ളതെന്നാൽ, ഹേ ഭഗവാൻ, ആ സ്വാത്വിക അഹങ്കാരം തന്നെ അവിടുത്തെ പ്രേരണയാൽ മനസ്സ്, ബുദ്ധി, അഹങ്കാരം ഇവയോടുകൂടിയ ചിത്തം എന്ന വൃത്തിയോടുകൂടിയ അന്ധക്കരണത്തെയും സൃഷ്ടിച്ചു. രാജസ അഹങ്കാരത്തിൽ നിന്ന് 10 ഇന്ദ്രിയങ്ങൾ ഉണ്ടായി. ഹേ പ്രഭോ, താമസ അഹങ്കാരത്തിൽ നിന്നാകട്ടെ ആകാശത്തിൻ്റെ സൂക്ഷ്മാംശമാകിയ ശബ്ദം ഉണ്ടായി എന്നാണ് ഇതിൽ ഭട്ടതിരി പറഞ്ഞിട്ടുള്ളത്. ഇനി ശ്ലോകം പഠിക്കാം. ഭൂമന്മാനസ ബുദ്ധ്യഹം കൃതിമിലജ് ബുദ്ധ്യഹം കൃതിമിലജ് ചിത്താഖ്യ ചിത്താഖ്യ വൃത്യൈന്യുതം വൃത്യൈന്യുതം തച്ചാന്തകരണം തച്ചാന്തകരണം വിഭോ വിഭോ തവ ബലാത് തവ ബലാത് സത്വാംശ സത്വാംശ ഏവാസൃജത് ഏവാസൃജത് ജാതസ്തൈജസതോ ദശേന്ദ്രിയഗണഃ തത്താമസാംസാത് പുനഃ തത്താമസാംസാത് പുനഃ തന്മാത്രം നഭസോ മരുത്പുരപദേ സബ്ദോജനി ത്വത്ബലാത്. ഇനി ചേർത്ത് വായിക്കാം. ഭൂമന്മാനസബുദ്ധ്യഹം കൃതിമിലജ് ചിത്താക്യവൃത്യന്വിതം തച്ചാന്തകരണം വിഭോ തവ ബലാത് സത്വാംശ ഏവാസൃജത് ജാതസ്തൈജസതോ ദശേന്ദ്രിയഗണഃ തത്താമസംസാത് പുനഃ തന്മാത്രം നഭസോ മരുത്പുരപദേ ശബ്ദോജനി ത്വത്ബലാത്. ഇനി ഇന്ത ശ്ലോകത്തിൽ എന്നെ ചൊല്ലിയിരിക്കാർ പാർപ്പോം. ഗുരുവായൂരപ്പ, അന്ത സ്വാത്വിക അഹങ്കാരം ഉന്നുടയ തൂണ്ടുതലാൽ മനസ്സ്, ബുദ്ധി, അഹങ്കാരം ഇവകളാലാണ് ചിത്തം എന്ന അന്ധകരണത്തെയും പടയ്ത്തത്. രാജസ അഹങ്കാരത്തിലിരുന്ന് 10 ഇന്ദ്രിയങ്ങൾ ഉരുവാനത്. ഹേ പ്രഭോ, താമസ അഹങ്കാരത്തിലിരുന്ന് ആകായത്തിൻ സൂക്ഷ്മാംശമാകിയ ശബ്ദം ഉരുവാനത് എന്ന് ഭട്ടതിരി എന്ന ശ്ലോകത്തിൽ ചൊല്ലിയിരിക്കാർ. ഇനി അടുത്ത വീഡിയോയിൽ ദശകം 5 ശ്ലോകം 8 പഠിപ്പോം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. രാധേകൃഷ്ണ.